നമസ്കാരം എല്ലാവർക്കും പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ഇത് എൻഐഒഎസിന്റെ ഹയർ സെക്കൻഡറി കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് സ്വയം പഠിക്കുന്ന എല്ലാവർക്കും ഇത് സഹായകരമാകുമെന്ന് കരുതുന്നു ആദ്യമായി ഈ ക്ലാസ്സിലുള്ളത് ഹിന്ദിയാണ് എല്ലാ വിഷയങ്ങളുടെയും പഠന ക്ലാസ്സുകൾ ഇതിൽ ലഭ്യമാണ് ആവശ്യമായ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ലഭ്യമല്ലാത്ത പാഠങ്ങളും വിഷയങ്ങളും ഉടൻ ലഭ്യമാകുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റായ www.victors.com എന്ന സൈറ്റ് സന്ദർശിക്കുക നമുക്ക് പാഠത്തിലേക്ക് കടക്കാം ഹിന്ദിയിലെ ആദ്യത്തെ പാഠം കവിത കൈസേ പടേം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം കവിത എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാണ് മുന്നോട്ട് നോക്കാം ബച്പൻ മേം ആപ്പനെ ബഹുത് സി കവിതായും യാദ് കി ഹോഗി ബച്പൻ മേം കുട്ടിക്കാലത്ത് ആപ്പനെ ബഹുത് സി കവിതായും താങ്കൾ വളരെയധികം കവിതകൾ യാദ് കി ഹോഗി ഓർത്തിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും കവി കവിതയെ പഠിപ്പി ഹോഗി ചില കവിതകൾ പഠിച്ചിട്ടും ഉണ്ടാവും അബ്തക്ക് ആപ് തരുക തരുകി കവിതാവംസെ പരിചിത് ഹോ ചുക്കേ ഹേ അബ്തക്ക് ഇതുവരെ ഈ കാലയളവിൽ ആപ് തരുക തരുകി കവിതാവംസെ താങ്കൾ പലതരത്തിലുള്ള കവിതകൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാവും പരിചയപ്പെട്ടിട്ടുണ്ടാവും ഇൻ കവിതാവും കോ പഠത്തെ ഹുയെ ശായിദ് ആപ്കെ മന്മേം ഏക് പ്രശ്ന ബാർ ബാർ ഉട്ടാ ഹോകാക്കി കവിത ഹേക്ക ഇൻ കവിതാവും കോ പഠത്തെ ഹുയെ ഈ കവിതകൾ വായിച്ച് ശായിദ് ആപ്കെ മന്മേം ഒരുപക്ഷെ താങ്കളുടെ മനസ്സിൽ ഏക് പ്രശ്ന ബാർ ബാർ ഉട്ടാ ഹോകാക്കി താങ്കളുടെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ടാവും കി കവിത ഹേക്ക കവിത എന്താണ് നിങ്ങളുടെ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കവിതകൾ കേട്ടിട്ടുണ്ടാവും അപ്പോഴും ആ കവിതകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നിക്കാണും വാസ്തവത്തിൽ കവിത എന്ന് പറയുന്നത് എന്താണ് വി തത്വ ക്യാഹേം ജു കവിതാക്കോ ഗദ്യസെ അലഹ് കർത്തേ ഹേ വേ തത്വ ആ തത്വങ്ങൾ എന്താണ് ജു കവിതാക്കോ ഗദ്യസെ അലഹ് കർത്തേ ഹേ കവിതയെ ഗദ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആ തത്വം ഏതാണ് എന്താണ് ഈസ് പ്രശ്നക്ക ഉത്തർ ഡൂണ്ടത്തേ ഹോയേ ആപ്പിനെ മഹസൂസ് ക്യാഹോയാക്കി കവിതാമേ മുഖ്യ രൂപസെ ഭാവവും അവർ ഗദ്യമേം പ്രായ വിചാരമെങ്കിൽ പ്രധാനത ഹൊത്തിഹേ ഈ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും കവിതാമേ മുഖ്യ രൂപസെ കവിതയിൽ മുഖ്യമായിട്ടും പ്രധാനമായിട്ടും ഭാവവും ഓർ ഗദ്യമേം പ്രായ വിചാരമെങ്കിൽ പ്രധാനത ഹൊത്തിഹേ കവിതയിൽ പ്രധാനമായിട്ടും ഭാവത്തിനും ഗദ്യത്തിൽ പ്രധാനമായിട്ട് വിചാരത്തിനുമാണ് പ്രാധാന്യമുള്ളതെന്ന് മനുഷ്യ ആപ്പനെ ഹർ അനുഭവക്കോ കിസിന കിസി പ്രകാശെ അഭിവ്യക്ത് കർണേക്ക പ്രയാസ് കർത്താഹെ മനുഷ്യൻ തൻ്റെ അനുഭവങ്ങളെ തൻ്റെ ബുദ്ധിമുട്ടുകളെ കിസിന കിസി പ്രകാശെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ അഭിവ്യക്ത് കർണേക്ക പ്രയാസ് കർത്താഹെ അവതരിപ്പിക്കാനായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറാകുന്നു മനുഷ്യൻ തൻ്റെ ഉള്ളിലുള്ള കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഭാവങ്ങളുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ളവർ മുന്നിൽ തുറന്നു കാണിക്കാറുണ്ട് കൈ ബാർ ആദ്മി അപ്പനെ ജിസ് അനുഭവക്കോ കർ അഥവാ ബോൽക്കർ അഭിവ്യക്ത് നഹീം കർപ്പാത്ത ഉസേ ഗുൻഗുനാക്കറിയ രംഗോം കെ മാധ്യം സെ ഇഷാരേസെ അഥവാ അഭിനയിക്കെ ദ്വാര ആസാനിസെ പ്രകടക്കർദേതാക്കെ കൈ ബാർ ആദ്മി അപ്പനെ ജിസ് അനുഭവക്കോ കർ പല പ്രാവശ്യം തൻ്റെ ഉള്ളിലുള്ള അനുഭവങ്ങളെ തൻ്റെ ഉള്ളിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ബോൽക്കർ പറഞ്ഞുകൊണ്ട് അഭിവ്യക്ത നഹീം കർപ്പാത്ത പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ മുന്നിൽ പറയാൻ സാധിക്കാത്ത അനുഭവങ്ങളുള്ളത് ഉസെ ഗുൻഗുനാക്കറിയ രംഗം കെ മാധ്യമസെ അത് പിറുപുറത്തുകൊണ്ടോ നിറങ്ങളുടെ മാധ്യമത്താലോ ഇഷാരേസെ ആംഗ്യം കൊണ്ടോ അഥവാ അഭിനയിക്കിയതോരാ അഭിനയിച്ച് കാണിച്ചോ ആ സനസ പ്രകടിപ്പിക്കുന്നു തൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങൾ തൻ്റെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറയാൻ സാധിക്കാത്ത അവസരം വരുമ്പോൾ അവൻ നിറങ്ങളിലൂടെ പിറുപുറത്തുകൊണ്ട് അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മാധ്യമത്തിലൂടെ അഭിനയിച്ചുകൊണ്ടോ ഒക്കെ അത് പ്രകടിപ്പിക്കാറുണ്ട് കവിത ഭാഷക ഏക് ഐസാഹി മാധ്യമ കെ കവിത എന്ന് പറയുന്നത് ഭാഷയുടെ അങ്ങനെയുള്ള ഒരു മാധ്യമമാണ് തൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളും വിചാരങ്ങളും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ഒരു മാധ്യമമാണ് കവിത ജിസ്കെ ദ്വാര ഭാവനയെ വ്യക്തിക്ക് ജതിഹേ ഇതിലൂടെ തൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങളും ഭാവനകളും മറ്റുള്ളവർക്ക് മുന്നിൽ തുറത്തു കാണിക്കാൻ സാധിക്കും കവിതാമേം സൗന്ദര്യ തഥാ ഭാവനയ്ക്ക് സഹജ അഭിവ്യക്തി ഹോത്തിഹേ കവിതയിൽ ഒരു സൗന്ദര്യമുണ്ടാവും വിചാരങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു രീതി
ഉണ്ടാവും. ജോ പാടുകയും മൻകോ ആസാനസ ചൂചാത്തിക്ക് കവിതയിലുള്ള ആ തത്വങ്ങൾ, കവിതയുടെ ആ സൗന്ദര്യം, ആ എന്താ പറയുക, ആ ഒരു വർണ്ണനകൾ, കവിതയിലുള്ള ആ വർണ്ണനകൾ വായിക്കുന്ന ഒരു മനുഷ്യനിൽ മനുഷ്യൻ്റെ മനസ്സിനെ വളരെയധികം സ്പർശിക്കുന്നു. പ്രസ്തുത പാഠമേ ഹം കവിത ക്യാ ഹേ ഇസെ ക്യോം ഓർ കൈസ പടാ ജാന ചാഹ്യേ ആദ്യ പ്രശ്നം കെ ഉത്തർ ഡോണ്ടരക്ക പ്രയാസ് കരങ്കെ. ഈ ഒരു പാഠത്തിൽ നമ്മൾ കവിത എന്താണ്, ഇസെ ക്യോം ഓർ കൈസ പടാ ജാന ചാഹ്യേ ഇതെങ്ങനെയാണ് വായിക്കേണ്ടത് മുതലായ ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഈ പാഠത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഉദ്ദേശം, ഈ പാഠത്തിൻ്റെ ഉദ്ദേശമാണ് താഴെ തന്നിരിക്കുന്നത്. ഇസ് പാഠക്കോ പഠനേക്ക് ബാധ ആപ്പ്, ഈ ഒരു പാഠം വായിച്ചു കഴിയുമ്പോൾ താങ്കളുടെ കവിതാക്ക സ്വരൂ സ്പഷ്കർസക്കെ കവിത എന്താണെന്ന് പറയാൻ താങ്കൾക്ക് സാധിക്കും. കവിതാക്ക മഹത്വ ഉല്ലേഖർസക്കെങ്കിൽ കവിതയുടെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാനും പറയാൻ സാധിക്കും. കവിതാക്ക അവയവം ക സൂചികരം കർസക്കെ കവിതയുടെ അവയവങ്ങൾ, കവിതയുടെ മേഖലകൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കവിത ക്യോം തഥ കൈസെ പടി ജായ ബത്താസക്കെങ്കിൽ കവിത എങ്ങനെ എന്തുകൊണ്ട് വായിക്കുന്നു എന്നത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. കവിതാക്ക് ഭാവപക്ഷ തഥ ശില്പ സൗന്ദര്യക്ക് വ്യാഖ്യാകർസക്കെ കവിതയിലുള്ള വർണ്ണനകളും കവിതയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഒരു ലേഖനം എഴുതാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കവിതാക്ക പഠനം ടിപ്പണി എഴുതാൻ വേണ്ടിയാണ്. കവിതയെക്കുറിച്ചുള്ള ഒരു ടിപ്പണി എഴുതാനാണ്. ഒരു ടിപ്പണി എന്ന് വെച്ചാൽ ഒരു ചെറിയ ലേഖനം, ആർട്ടിക്കിള്. ക്രിയാകലാപ് നമുക്ക് നോക്കാം. ക്രിയാകലാപം എന്ന് പറഞ്ഞാൽ അഭ്യാസമാണ്. അപ്പനി പസന്തയ്ക്ക് കിസി വ്യൂ കവിതയ്ക്ക് ചാർ പങ്ക്തിയാം യഹാം ലേഖകർ ഉസ്മയം നിഹിദ് മൂൽ ഫാവക്കോ സ്പഷ്ടിക്കുക ചെയ്യുക. അപ്പനി പസന്തയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവിതയ്ക്ക് ചാർ പങ്ക്തിയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവിതയുടെ ഒരു 4 വരി ചുവടെ എഴുതി ചേർത്തിട്ട് അതിനെക്കുറിച്ച് ഒരു ചെറിയ ആർട്ടിക്കിൾ എഴുതാനാണ് തന്നിരിക്കുന്നത്. കവിത ഈ വരികളിൽ എഴുതണം. അതിൻ്റെ മൂലഭാവം, അത് ആ കവിതയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് എഴുതാനുള്ളതാണ് ഈ കോളം. ആയേ സംശയം. നമുക്ക് ഇനി പാഠത്തിലേക്ക് കടക്കാം. കവിതാക സ്വരൂപ്, കവിതയുടെ രൂപമാണ് കവിതാക സ്വരൂപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആപ്പ് ജാന്തേ ഹംകി കവിതാ സാഹിത്യക്ക് സബ്സേ പ്രാചീൻ വിദാഹേ, താങ്കൾക്കറിയാം കവിതാ സാഹിത്യക്ക് സബ്സേ പ്രാചീൻ വിദാഹേ, കവിത എന്ന് പറയുന്ന സാഹിത്യത്തിൻ്റെ വളരെ പഴയ ഒരു രൂപമാണ്. അധികാംശ പ്രാചീൻ ഭാരതീയ ഗ്രന്ഥം കി രചന കവിതാമേം ഹി ഹുയി ഹേ. നമുക്ക് നോക്കാൻ കാണാൻ സാധിക്കും, ഒരുപാട് പഴയ കൃതികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കവിത ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കവിതയായിരിക്കും ഒരുപാടെണ്ണം നമുക്ക് കാണാനായിട്ട് കാണാൻ സാധിക്കുക. ഏത് പഴയ സാഹിത്യം എടുത്താലും, കൃതികൾ പുസ്തകങ്ങൾ എടുത്താലും അതിൽ ഒട്ടുമിക്കതും കവിതകളായിരിക്കും. കവിതക്ക് പരിഭാഷ തന്നെ തഥ ഇസ്കെ സ്വരൂപക്ക് പഹച്ചാനേക്ക പ്രയാസ പ്രാചീൻ കാലത്തേക്ക് ഹോത്തരഹേ. അതുകൊണ്ട് തന്നെ കൂടുതലും കവിതകളായതുകൊണ്ട് തന്നെ ആ കവിതയെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ആ കവിതയെ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാചീൻ സംസ്കൃത ഗ്രന്ഥോമയം കഹാഗയാഹയ്ക്ക് പ്രാചീന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശബ്ദാർത്ഥി സാഹിത്യ കാവ്യം അർത്ഥാത് ശബ്ദോർത്ഥക്ക് സുന്ദർ സാമഞ്ജസ്യക്കോ ഹി കാവ്യ കഹജാതെ. സംസ്കൃതത്തിൽ പറയുന്ന ശ്ലോകമാണ് ഇത്. അതിനർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ശബ്ദത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും സുന്ദരമായ സമന്വയം, അത് രണ്ടിനും സുന്ദരമായിട്ട് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നതാണ് കാവ്യം എന്ന് പറയുന്നത്. ഇസി പരിഭാഷക്കോ ആധാർ മാൻകർ, ഈ ഒരു പരിഭാഷയെ തന്നെ ആധാരമാക്കി പ്രാചീൻ കാവ്യശാസ്ത്രീയമ്മ കാവ്യക്ക് ആത്മാക്കോ ഡൂണ്ടനക പ്രയാസ് ഖ്യാത. ഈ ഒരു ആധാരത്തെ, ഈ ഒരു പരിഭാഷയെ, കവിതയെക്കുറിച്ചുള്ള ഈ ഒരു പരിഭാഷയെ അടിസ്ഥാനമാക്കിയാണ് പ്രാചീന ശാസ്ത്രജ്ഞന്മാർ കവിതയുടെ ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിച്ചതും അതെന്താണെന്ന് പറയാനായിട്ട് അവർ ശ്രമിച്ചതും. കിസീനെ രസ്കോ കവിതയ്ക്ക് ആത്മാവാനാത്തോ, ചിലർ കവിത എന്ന് പറയുന്ന രസമാണ് കവിതയുടെ ആത്മാവെന്ന് പറഞ്ഞപ്പോൾ കിസീനെ ധ്വനിക്കോ കിസീനെ രീതിക്കോ മാന, ചില ശാസ്ത്രജ്ഞന്മാർ രസമാണ് കവിതയുടെ ആത്മാവെന്ന് പറഞ്ഞു, മറ്റു ചിലർ ധ്വനിയാണ് അതിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു, വേറെ ചില ശാസ്ത്രജ്ഞർ രീതിയാണ് കവിതയുടെ ആത്മാവെന്ന് പറഞ്ഞു. കിസീനെ വക്രോക്തിക്കോ ഓർ കിസീനെ അലങ്കാരകോ, ചിലർ അലങ്കാരത്തെയും ചിലർ വക്രോക്തിയെയും
കവിതയുടെ ആത്മാവാണെന്ന് പറഞ്ഞു. കിന്തു ബാദ്മേ ഹിന്ദി സാഹിത്യമേ കവിതാ കീ പരിഭാഷ ദൂസറെ ഡങ്ക് സെ കീ ജാനെ ലഹി. എന്നാൽ ഇതിനെല്ലാം ശേഷമാണ് ഹിന്ദി സാഹിത്യത്തിൽ കവിതാ കീ പരിഭാഷ, കവിതയുടെ ഒരു പരിഭാഷ, കവിതയെക്കുറിച്ചുള്ള ഒരു നിർവചനം മറ്റൊരു രീതിയിലേക്ക് പറയാനായിട്ട് തുടങ്ങിയത്. പ്രാചീൻ കാലമേം അലങ്കാരങ്കോ ബഹുത്ത് മഹത്വത. പഴയ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ കവിതയിൽ കൂടുതലായിട്ടും കാണാൻ സാധിച്ചിരുന്ന അലങ്കാരങ്ങളാണ്. പരന്തു എന്നാൽ ആധുനിക കാലമേ ആധുനിക കാലത്തിൽ അലങ്കാർ ഹീൻ കവിതാക്കി പരമ്പര ചൽപ്പടി. അലങ്കാരങ്ങളൊന്നും കാണാൻ സാധിക്കാത്ത ഒരു കവിതയുടെ പെർഫോമാണ് കാണാനായിട്ട് സാധിക്കുക. ആധുനിക യുഗത്തിൽ അലങ്കാരങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ല. ചന്ദ് കെഫി ബന്ധൻ നഹിം രഹ്. അതുപോലെ തന്നെ ചന്ദ് വൃത്തം, പഴയ കവിതകളിലൊക്കെ വൃത്തം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് മഞ്ചരി വൃത്തം, അങ്ങനെയുള്ള വൃത്തങ്ങൾ ഹിന്ദിയിലും ഉണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള വൃത്തങ്ങളൊന്നും ആധുനിക കവിതകളിൽ കാണാനായിട്ട് സാധിക്കില്ല. ചന്ദ്ഹീൻ കവിതാമുഖി ജഡീസി ലഗൈ. ചന്ദ് വൃത്തമില്ലാത്ത കവിതകൾ കൂടുതലായിട്ടും ഉണ്ടാവാൻ തുടങ്ങി. കവിതാ ശബ്ദക്കെ ഗൂഢ അർത്ഥ സേൽ അലഗ് ഹോക്കർ സാമാന്യ ശബ്ദമൊക്കെ പ്രയോഗധാര വെങ്കി ഒരു വിരോധക്കോ ഉജാഗർ കനലഹി. കവിതയ്ക്ക് ശബ്ദക്കെ ഗൂഢ അർത്ഥ സേ അലഗ് ഹോക്കർ. കവിത നമ്മൾ നേരത്തെ പറഞ്ഞു കവിത എന്ന് പറയുന്ന സൗന്ദര്യമാണ്, വൃത്തമാണ്, വർണ്ണനയാണ് എന്നൊക്കെ. അതിൻ്റെ ആ പരിഭാഷ, അതിൻ്റെ മനുഷ്യൻ കൊടുത്ത നിർവചനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കവിത മറ്റൊരു രീതിയിലേക്ക് വളരാനായിട്ട് സാധിച്ചു, വളരാനായിട്ട് തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ടാണ് മറ്റുള്ളവരെ പരിഹസിക്കാൻ കവിത ഉപയോഗിക്കുന്നതും മറ്റൊരു രീതിയിലുള്ള അലങ്കാരങ്ങളൊന്നുമില്ലാത്ത സാധാരണ ജനങ്ങൾക്കും മനസ്സിലാക്കാനുള്ള ഒരു കവിതകളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഉദാഹരണം കേലിയ നിന്മലിഖിത് കാവ്യ പങ്ക്തികൾക്ക് ദഹിയ. അതിന് ഉദാഹരണമായിട്ട് താഴെ തന്നിരിക്കുന്ന കവിതയുടെ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. കുച്ച് ലോകം മൂർത്തിയാം ബനാക്കർ ഫിർ ബേച്ചെങ്കിയ ക്രാന്തിക്ക് അഥവാ ഷടിയന്ത്രിക. കുച്ച് ലോകം കുറച്ച് ആളുകൾ മൂർത്തിയാം ബനാക്കർ ചില ആളുകൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു. ഫിർ അതിനുശേഷം ബേച്ചെങ്കിയ ക്രാന്തിക്ക് അതിനുശേഷം അത് ക്രാന്തി, ക്രാന്തി എന്ന് വെച്ചത് സംഘടനമാണ്. ചില ആളുകൾ അത് സംഘടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. കുറേ ആളുകൾ പ്രതിമകൾ ഉണ്ടാക്കി അത് സംഘടനത്തിന് വേണ്ടി വിൽക്കുന്നു. കുച്ചോർ ലോക സാരാ സമയ കസ്മയം ഖായെങ്കിൽ ലോക തന്ത്രികി. എന്നിട്ട് മറ്റു ചിലർ ഈ ലോകത്തിലെ സംഘടനകളൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുന്നു. ഇതിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള വൃത്തങ്ങളോ അലങ്കാരങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. സിമ്പിളാണ്, നേരിട്ട് തന്നെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാഠത്തിൻ്റെ ബാക്കി വശം നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. അതുവരെ ബൈ.